എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മളൊരു ബ്രെഡ് കൊണ്ട് സ്നാക്കാണ് തയ്യാറാക്കുന്നത്. നമ്മൾ സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ വരുന്ന സമയം കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, നമ്മൾ വീട്ടിലുള്ള അതേ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകപ്പെട്ട ഒരു വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടി ആഡ് ചെയ്യാം. അതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലോട്ട് ഒരു സവോള വലുതാക്കി എറിഞ്ഞാൽ, ചെറുതാക്കി കട്ട് ചെയ്ത വലിയ സവോളയാണ് കേട്ടോ. അതുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ആടി. ഇത് നന്നായിട്ട് വണ്ട് വന്നു, അത്രയും വണ്ട് വന്നതായിട്ട്, അത് കൂടുതൽ വണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞപ്പൊടി ആഡ് ചെയ്യാം. കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടി ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് ഇപ്പൊ ഇതിന്റെ പച്ചമുളക് മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കൊരു പുഴുങ്ങിയ മുട്ട ആഡ് ചെയ്യാം. ഇതിലോട്ട് തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇപ്പൊ നന്നായിട്ട് ഉടച്ചിട്ടുണ്ട്. ഇതിലോട്ട് നാടൻ മല്ലിച്ചപ്പാണ്, നാട്ടിലെ മല്ലിച്ചപ്പ്, നമ്മൾ വീട്ടിലുണ്ടായ മല്ലിച്ചപ്പ് കുറച്ചിട്ടിട്ട് നമുക്ക് തീ നമുക്ക് ഓഫ് ചെയ്യാം. നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബ്രെഡ് എടുത്തതിൻ്റെ ഈ സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തത് കേട്ടോ. ഈ സൈഡ് നമുക്ക് ആവശ്യമില്ല, നമുക്കിത് ബ്രെഡ് ഗ്രാംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ഇനി നമുക്കിത് ബ്രെഡ് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതേ ഒരു പാൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ, അത് പരത്തുമ്പോൾ പൊട്ടി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂടാക്കിയെടുക്കണം. നമ്മൾ എണ്ണ ഓയിൽ വെച്ചിട്ടൊന്നുമില്ല, സാധാരണ രീതിയിൽ വെറുതെ ചൂടാക്കിയെടുക്കുന്നു. ഇത്രയും മതിയാവും, ഇത്രയും മതിയാവും കേട്ടോ. നമ്മൾ ഇനി ഇത് ഓഫ് ചെയ്ത് എല്ലാ ഇതേപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഇതേമാതിരി ചെറിയ ബോൾ എടുത്താൽ രണ്ട് മുട്ട ഒന്ന് പൊട്ടിച്ചഴിച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് മൈദ കുറച്ച് കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. മൈദ ഇത് നമ്മൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള മൈദ കുറച്ച് ചൂടുവെള്ളത്തിലോട്ട് കലക്കി എടുത്താണ്. ഇതൊരു സൈഡിലോട്ട് മാറ്റിവെക്കാം. ഇത് നമ്മളെ ബ്രെഡിന്റെ സൈഡിലെ നമ്മൾ കട്ട് ചെയ്തെടുത്ത ഭാഗങ്ങളൊക്കെ മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്ത ബ്രെഡ് ക്രംസ് ആണ്. ഇതൊരു സൈഡിലോട്ട് മാറ്റിവെക്കാം. ഇത് നമ്മളെ മസാല, ഇതൊരു സൈഡിലോട്ട് മാറ്റിവെക്കാം. ഇനി നമ്മളെ ബ്രെഡ് എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന മാതിരി രണ്ട് സൈഡിലൊന്ന് പരത്തി എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പരന്ന് വരും. ഇതുപോലെ നൈസായിട്ട് കനം കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് പരത്തിയെടുക്കാം. ഇതിന്റെ മസാല എടുത്ത് നമുക്ക് ഇതിന്റെ സെന്ററിലോട്ട് കുറച്ച് ആഡ് ചെയ്യാം. ഇത്രയും മതി, നമ്മൾ റോൾ ചെയ്യേണ്ടതല്ല. അപ്പൊ റോൾ ചെയ്തതിന് ബ്രെഡാണ്, ചെറിയ ബ്രെഡാണ്. വലിയ ബ്രെഡാണെങ്കിൽ കുറച്ചും കൂടി ഒക്കെ മസാല ആഡ് ചെയ്യാം കേട്ടോ. ചെറിയ ബ്രെഡായതുകൊണ്ട് നമ്മൾ കുറച്ച് മസാല ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്യുന്നതിന്റെ മുമ്പായിട്ട് ഇവിടെ കുറച്ച് മൈദ തയ്ച്ചെടുക്കാം. ഈ സൈഡ് ഭാഗത്ത് കേട്ടോ, ഈ ഒരു സൈഡ് ഭാഗത്ത്, ഈ മൂന്ന് ഭാഗത്തു നിന്ന് മൈദ തയ്ച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമുക്ക് റോൾ ചെയ്തെടുക്കാം. നന്നായി ടൈറ്റായിട്ട് റോൾ ചെയ്താൽ മതി. എന്നാൽ പിന്നെ നമുക്കിത് പെട്ടെന്ന്, അല്ലെങ്കിൽ ഇത് ലൂസായി കഴിഞ്ഞാൽ തൊട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ ഈ സൈഡ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം, മറ്റൊരു സൈഡൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ റോള് കണ്ടോ, റോളിത്
റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കാം. ഈ നമുക്ക് ഇതൊന്ന് ഓരോ റോളെടുത്ത് ഈ മുട്ടയിൽ ഒന്ന് മുക്കിയെടുക്കാം. എന്നത് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ബ്രെഡിലിട്ടിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും ബ്രെഡ് ക്രംസ് നന്നായിട്ട് പിടിക്കും. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്യാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, അതിലോട്ട് ഓരോന്നായിട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം. തീ അധികം പാടില്ല കേട്ടോ, ഇത് ബ്രെഡ് ആവുമ്പോൾ തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അത് നമ്മൾ ശ്രദ്ധിക്കണം. നല്ല കറക്റ്റായിട്ട് എല്ലാം നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ, കൂടുതൽ കരിയിപ്പിക്കരുത്. ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് ഫിംഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ വീഡിയോക്ക് താഴെ പോയിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ അടിപൊളി അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.